ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു കപ്പവട തയ്യാറാക്കുന്ന വീഡിയോ ആണ് കേട്ടോ. അതെങ്ങനെ തയ്യാറാക്കാൻ നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ ഇതുപോലെ കഷ്ണങ്ങളാക്കി നുറുക്കിയിട്ട് കുക്കറിൽ വേവിച്ചതാണ് കേട്ടോ. ഉപ്പും മഞ്ഞപ്പൊടിയും ഒക്കെ ഇട്ട് വേവിച്ച് വെച്ചിട്ടുള്ള കപ്പയാണ്. അതിതാ നന്നായിട്ട് കൈകൊണ്ട് ഞാൻ ഇതുപോലെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതൊരു ചോപ്പറിലേക്ക് ഒരു സബോള, ഒരു 10 പച്ചമുളക്, ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് ചോപ്പ് ചെയ്തിട്ട് കൊണ്ടുവരാം. ഇതാ ഞാൻ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചോപ്പ് ചെയ്തിട്ടുള്ളത് ഈ കപ്പയുടെ ഈ കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ രണ്ട് കറിവേപ്പില ചെറുതാക്കി അരിഞ്ഞത്, പിന്നെ രണ്ട് തണ്ട് മല്ലിയില ചെറുതാക്കി അരിഞ്ഞത്, ഒരു ടീസ്പൂണ് കുരുമുളക്. ഇനി ഇതിലേക്ക് ഒരു 6 ടീസ്പൂണ് അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. ഞാൻ ഒരു 1/2 ടീസ്പൂണ് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഉപ്പ് ഇട്ട് ഉപ്പിട്ടിട്ടാണ് കൊള്ളി വേവിച്ചത്, പക്ഷേ അതിൽ ഉപ്പ് കുറവായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇതിൽ ഇട്ട് കൊടുത്തത്. ഇനി ഞാൻ അതെല്ലാം മിക്സാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ രണ്ട് കയ്യിലും എണ്ണ പുരട്ടുക. അതിന് ശേഷം ദാ ഈ കൊള്ളിയുടെ ഈ കൂട്ടെടുത്തിട്ട് ഒരു ബോള് പോലെ ആക്കിയിട്ട് കയ്യിൽ വെച്ചൊന്ന് അമക്കിയിട്ട് ഇതുപോലെ വിരലുകൊണ്ട് ഒരു ഹോൾ ഉണ്ടാക്കുക. കണ്ടില്ലേ, ഇതേപോലെ നമ്മൾ ഇനി ഇതെല്ലാം ഒന്ന് ചെയ്തെടുക്കുക കേട്ടോ. കയ്യിൽ എണ്ണ തന്നെ പുരട്ടണമെന്നില്ല കേട്ടോ. അത് ഷേപ്പാക്കുമ്പോൾ നിങ്ങൾക്ക് വെള്ളം തൊട്ടിട്ട് ആക്കണമെങ്കിൽ അങ്ങനെ ആക്കാം. ഈ മാവൊന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത് കേട്ടോ. അതാ ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാനതിലേക്ക് ഈ വടയൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ വെളിച്ചെണ്ണ ഒന്ന് നന്നായി ചൂടായിട്ട് വരട്ടെ കേട്ടോ. അതിന് ശേഷം വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആ വടകൾ ഇട്ട് കൊടുക്കാം. നമ്മുടെ വടകളൊക്കെ ഇതേ ഒരു ബ്രൗൺ നിറമായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറച്ചിട്ട് കൊടുക്കാം. ഇതാ നമ്മുടെ വടകളൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഒരു കോരിയിട്ട് ഒരു ബോളിലേക്ക് ഇട്ട് കൊടുക്കാം. കണ്ടില്ലേ, നല്ല അടിപൊളി വടയാണ് കേട്ടോ. ഇനി നമുക്ക് ഇതേപോലെ നമ്മളവിടെ ചെയ്തു വെച്ചിട്ടുള്ള എല്ലാ വടകളും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി ഒരു ബൗളിലേക്ക് മാറ്റാം. കണ്ടില്ലേ, വളരെ ക്രിസ്പി ആയിട്ടുള്ള ഒരു വടയാണ് കേട്ടോ. അത് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിങ്ങനെ ചൂടോടെ കഴിക്കാനാണ് കേട്ടോ സോ അത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയൂ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ.